ഡ്രൈവേഴ്സ് അടക്കം സകല മനുഷ്യന്മാരും ഈ പാർട്ടിയെ ചീത്ത പറയുകയാണ്, ഈ ഭരണത്തെ പുലഭ്യം പറയുകയാണ്. കാരണം അത്രയധികം തിന്മകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്, ലോകത്തെവിടെയും ഇത്രയധികം ഈ പാർട്ടി പ്രതിസന്ധി നേരിടുന്നില്ല. അപ്പോൾ ആരോ കമൻ്റ് ചോദിക്കുന്നത് കണ്ടു, ലോകത്തിൽ എവിടെയാണ് ഈ പാർട്ടി ഉള്ളത്? ആകെ കൊറോണയുടെ രോഗാണു പോലെ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഉള്ളൂ. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡ്രോപ്പ്. ഈ വിഷം കൂടി ഈ ഭൂപ്പരപ്പിൽ നിന്ന് തൂത്ത് കളയുവാൻ കേരളത്തിലെ സമൂഹമാണ് ഇനി ഒരുമിച്ച് നിൽക്കേണ്ടത്. ഈ പാർട്ടി എവിടെല്ലാം വേര് വളർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെല്ലാം നശിച്ചിട്ടുണ്ട്. കാരണം ആ പാർട്ടിയുടെ ഫിലോസഫി അതാണ്. അതാരാണോ നെഞ്ചിലേറ്റുന്നത് അവൻ്റെ കാര്യം പ്രശ്നമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജനപ്രതിനിധിക്ക് ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥവും ഈ പാർട്ടിയുടെ ഗ്രന്ഥവും കൂടി ഒരാൾ ചുമന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നത് അത്ഭുതമെന്നേ പറയേണ്ടുള്ളൂ. നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലോത്തിൻ്റെ ദർശനവും ഹാമാൻ്റെ മനോഭാവവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെ ജോബി പാസ്റ്റർ കപ്പിച്ചിരിക്കുന്നു തോന്നുകയാണ്. ജോബി പാസ്റ്ററെ, എന്തെല്ലാമാണ് ഈ പറയുന്നേ? ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് അല്പമെങ്കിലും ബഹുമാനം കാണിക്കണ്ടേ? നിങ്ങളുടെ ഇപ്പോൾ ഇറക്കിയ വീഡിയോക്കകത്ത് എന്തെല്ലാം കോമളിത്തരമാണ് പറയുന്നത്! നിങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങൾ പല കോണിൽ നിന്ന് കേട്ട ശേഷം സത്യാന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യാൻ. അല്ലാതെ ഒരു ചായവോടുകൂടി സംസാരിക്കുന്ന വീഡിയോയ്ക്ക് മറുപടി പറഞ്ഞിരിക്കും. അത്ര പച്ച തേടിയുള്ള യാത്രയ്ക്കല്ലേ ഈ i2 സുനിക്കാരൻ ഈ സമൂഹത്തിൽ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദേവദാസൻ്റെ വിഷയം വന്നപ്പോൾ അവിടെ i2 സുനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കിത് നേരത്തെ അറിയാമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് ലക്ഷങ്ങളിൽ എത്തിച്ച നിങ്ങൾക്ക് പച്ചയുടെ ആഗ്രഹമില്ലേ? ജോയി പാസ്റ്ററെ, നിങ്ങൾക്ക് ലോത്തിൻ്റെ ദർശനമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ എസ്തേറും മോർദേക്കായും ഹാമാനെയൊക്കെ ഇവിടെ കൊണ്ടുവരികയാണല്ലോ, എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ ഏതെങ്കിലും പശ്ചാത്തലമുണ്ടോ? മതം രാഷ്ട്രീയത്തിൽ കലർത്താൻ ശ്രമിക്കുന്നത് അപകടമാണ്. യഹൂദൻ്റെ ബന്ധത്തിൽ ആ പശ്ചാത്തലത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തിൽ വലിച്ചിഴയ്ക്കുന്നത്? നിങ്ങൾ ഒന്നുകിൽ രാഷ്ട്രീയം സംസാരിക്കണം, അല്ലെങ്കിൽ മതം സംസാരിക്കണം, അല്ലെങ്കിൽ വസ്തുതാപരമായ കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? നിങ്ങൾ പറയുന്നത് ചാനൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞതിൽ അത്ഭുതം തോന്നുന്നു. എന്താ അത്ഭുതം? പൂട്ടിക്കും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അത് നിസ്സാര വിഷയങ്ങളല്ല. മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഒളിവിൽ പോയ ഒരു വ്യക്തിക്ക് വേണ്ടി ആ വെള്ള ഇട്ടുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ പാസ്റ്റർക്ക് ഒരു ഉളുപ്പില്ലേ? ഉളുപ്പ് ഉളുപ്പില്ലേ? ഞങ്ങൾ സംസാരിക്കുന്നത് ജനപ്രതിനിധികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഇതല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നീളുകയാണ്. ഒന്നല്ല, രണ്ടല്ല, പല കേസുകൾ ഒരു അടപടലം കോടതിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒളിവിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആ വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വാദിക്കാൻ വന്നതിൽ യാതൊരുവിധ സ്വീകാര്യതയും ജോബി ഹാൾവിനില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതൊരു കപടതയാണ്. അത് ബൈബിളും കൈവച്ചുകൊണ്ട് നിങ്ങൾ അത് കാണിക്കരുത്. പിന്നെ പോലീസിനെ കുറിച്ച് പറയുന്നു, പോലീസിന് ഊർജ്ജം പകർന്നത് ഗവൺമെൻ്റ് അല്ല, കോടതിയാണ്. അതുകൊണ്ട് പോലീസിൻ്റെ കുറ്റം പറയണ്ട, അത് എന്നെ ആയാലും നിങ്ങളെ ആയാലും കോടതി പറഞ്ഞാൽ അതിൻ്റെതായ നിയമ നടപടികൾ ഉണ്ടാകും. പിന്നെ അദ്ദേഹം മുമ്പ് മറ്റേതോ രാഷ്ട്രീയ പാർട്ടി നിന്നതാണ്, ഇപ്പോൾ അദ്ദേഹം സഖാവാണല്ലോ. ആ ഒരു സഖാവിൻ്റെ സ്വഭാവം അദ്ദേഹം കാണിക്കും. അദ്ദേഹം സഖാവാണ്, ഇപ്പോൾ അദ്ദേഹം സഖാവാണ്. എന്താ സഖാവായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ലേ? പഴയകാല കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ താങ്കളുടെ പഴയ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുമല്ലോ. മാത്രമല്ല, താങ്കൾ ഈ ഭാവികാല ശാസ്ത്രം വിട്ട ശേഷം ഈ ആനുകാലിക ശാസ്ത്രം എടുത്തു തുടങ്ങിയോ? മനസ്സിലായി, പച്ചയോടുള്ള സ്നേഹം, ലോത്തിൻ്റെ മനോഭാവം അല്ലേ? പിന്നെ നിങ്ങൾ ഖനനമെന്നോ വിദേശ ഖനനമെന്നോ ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു ജനപ്രതിനിധിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ലേ? ഞാനും താങ്കളും വിശ്വസിക്കുന്ന ആ ഗ്രന്ഥത്തിൽ എന്താ പറയുന്ന അപ്പോസ്തലൻ പൗലോസ്? സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവാനുള്ള മനോഭാവം വേണം, അതിന് അഭിമാനം കൊള്ളണം. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ആദാമേ നീ തോട്ടത്തിൽ ജോലി ചെയ്യണമെന്ന്? അപ്പോൾ ജനപ്രതിനിധി എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നതിൽ എന്താണ് ജോബി ഹാലിവിൻ എതിർത്ത് പറയുന്ന കാര്യം? എന്താണ് ജോബി ഹാലിവിൻ വേദപുസ്തക വിരുദ്ധം പറയുന്നോ? മാത്രമല്ല, ആ വിഷയങ്ങൾ
വ്യവസായ സംബന്ധ വിഷയമായാലും ഭൂമി ഇടവ സംബന്ധ വിഷയമായാലും ഞാൻ പരിശോധിച്ചപ്പോൾ നിങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ കേസുകളുടെ കാര്യങ്ങളെ കണ്ടെത്തുള്ളൂ. ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടത് അതിപ്പോൾ നടപടിക്രമത്തിലാണ്. ഈ നടപടിക്രമത്തിലുള്ള കാര്യം ഒളിവി പോവാതെ ഇപ്പോഴും സമൂഹത്തിൽ ജനപ്രതിനിധി നിൽക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ നിലനിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒളിവിപ്പോയ ഒരു വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്നതിനേക്കാളും ഏറ്റവും മേൽത്തരമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനപ്രതിനിധികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ഫേസ് ടു ഫേസ് ആയി നിന്ന് ജനങ്ങളെ കൊണ്ട് നിൽക്കുന്ന പ്രതിനിധികൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ കാര്യങ്ങളെ വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നിഷ്പക്ഷമായി സംസാരിക്കുന്നു. നിങ്ങൾ ഒരു ചായവ് സംസാരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ സുകുമാര കുറിപ്പിന് വേണ്ടി വാദിക്കൂ. ജോബി ഹാൽവിൻ ഒരു ഹാമാന്റെ മനോഭാവം വെച്ചു പുലർത്തരുത്. ഹാമാന്റെ മനോഭാവം എന്താണ്? അരുതാത്ത കാര്യത്തിന് തൂക്കുകയറി ഒരുക്കുക. ലോത്തിന്റെ ലക്ഷ്യവും ഹാമാന്റെ മനോഭാവവും കൊണ്ട് നടക്കരുത്. ലോത്തിന്റെ പച്ചയോടുള്ള ആഗ്രഹം, പിന്നെ ചോദിക്കട്ടെ, പച്ചയോട് താങ്കൾക്ക് താല്പര്യമില്ലേ? പച്ചയോട് താങ്കൾക്ക് താല്പര്യം ഉള്ളത് കൊണ്ടല്ലേ ജോർജ് കുട്ടിയോട് താല്പര്യമുള്ളത് കൊണ്ടല്ലേ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്നത്? അത് നിങ്ങളുടെ കഴിവ്. പക്ഷേ അത് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞായിരിക്കണം, സത്യങ്ങൾ പറഞ്ഞായിരിക്കണം. അപ്പോൾ പണമോഹമില്ല, പച്ചയോട് മോഹമില്ല എന്ന് പറയരുത്. പച്ചയോട് മോഹമുണ്ടായിട്ടാണല്ലോ ജോബി ഹാൽവിൻ ഇവിടെ കേരളത്തിലുണ്ടായതൊരു പാസ്റ്ററെ, ഈ i2 സുനി എന്ന് പറയുന്ന വെറും തെറിയൻ സമൂഹത്തെ ഉപദ്രവിച്ചപ്പോൾ, സഭയിലെ പാസ്റ്ററെ ഉപദ്രവിച്ചപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തത്, വ്യൂസ് ഉണ്ടാക്കി പൈസ വാങ്ങിച്ചില്ലേ? ആ വാങ്ങിച്ച പൈസ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് കയ്യിൽ കറയാണ്. ജനാധിപത്യത്തോടെ അല്പമെങ്കിലും മര്യാദ താങ്കൾക്കുണ്ടോ? അല്ല, അറിയാമോ എന്നൊരു ചോദിക്കുകയാണ്. ഒരു ജനപ്രതിനിധി രൂപപ്പെട്ടു വരുന്നത് പല അവസ്ഥകളിൽ കൂടിയാണ്. അത് ഫിസിക്കലി, മാനസികമായിട്ടുള്ള കാരണങ്ങൾ, അപ്പോൾ തന്നെ വൈകാരികമായ തലങ്ങൾ, മറ്റ് ഇതര മേഖലയിലുള്ള തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി എന്ത് ചെയ്യുന്നത്? സമൂഹത്തിൽ ഉടലെടുക്കുന്നത്. എന്നാൽ ഒരു വീഡിയോ ചെയ്യുന്ന വ്യക്തിയോ വായി തോന്നിയത് പറയുകയും ഇല്ലാ കാര്യം പറയുകയും ചെയ്ത് റീച്ച് ഉണ്ടാക്കി ആൾക്കാരുടെ മുമ്പ് വരികയാണ്. വാചകമടിച്ചല്ല, പ്രവൃത്തി ചെയ്താണ് ഓരോ ജനപ്രതിനിധി നിലനിൽക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ പറയുന്നു, പെണ്ണ് കേസിനെ കുറിച്ച് പറയുന്നു, മോഷണ കേസിനെ കുറിച്ച് പറയുന്നു, പക്ഷേ നിങ്ങൾ അവിടെ ഒരു കാര്യം പറഞ്ഞു, ഇതിനൊന്നും തെളിവൊന്നുമില്ല. ആ വിഷയങ്ങളെല്ലാം കോടതിയുടെ പരിഗണന മാത്രമല്ല, അതിനെതിരെ പോലും കേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായ കാര്യം പറയാതെ അസത്യമായ കാര്യങ്ങൾ ആ വെള്ള ഇട്ടുകൊണ്ട് വന്ന് പറയാൻ താങ്കൾക്ക് നാണമില്ലേ? താങ്കൾ ഒരു ഭാവികാല ശാസ്ത്രം പ്രസംഗിക്കുന്ന ആളല്ലേ? അത് വിട്ടിട്ട് ഇപ്പോൾ ആനുകാലിക ശാസ്ത്രത്തിൽ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ദർശനം പോയി. ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ആണെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കഞ്ചാവ് എത്തുന്നു. എൻ്റെ പൊന്ന് ജോബി ഹാൽവിൻ, ഒരു തിന്മയുടെ ലോകമാണെന്ന് താങ്കൾക്കറിയാമോ? ഒരു ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്താലും തിന്മയുടെ ഒരു ലോകമാണ്. മൂക്കൊണ്ട് മൂളിയാൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്ന് പറയുന്ന ഒരു നിലപാടുകാരനാണ് ജോബി ഹാൽവിൻ. കാരണം കടുത്ത ഇടതുപക്ഷ വൈരാഗ്യം, വിദ്വേഷം താങ്കളുടെ ഉള്ളിലുണ്ട്. അത്തരത്തിൽ ഒരു സുവിശേഷം തന്നെ പാടില്ല. എല്ലാത്തിനും വിലയിരുത്തി സാരം മനസ്സിലായിക്കൊണ്ട് യഥാർത്ഥ സത്യത്തിലേക്കും യഥാർത്ഥ നീതിയിലേക്കും നയിക്കാൻ ഒരു സുവിശേഷകന് കഴിയണം. താങ്കൾ ഏതെങ്കിലും ഒന്ന് പറയൂ, താങ്കൾക്ക് എന്താ അറിയണ്ടേ? താങ്കൾ എന്താ സംസാരിക്കുന്നത്? കഞ്ചാവിൻ്റെ കേസ് പറയുന്നു, ഭക്ഷണത്തിൻ്റെ കാര്യം വരുന്നു, വിലക്കരിയുടെ കാര്യം പറയുന്നു. ഇപ്പോൾ അതൊന്നല്ലല്ലോ വിഷയം. വിഷയം മാറ്റി സംസാരിക്കാതെ കാര്യത്തിലേക്ക് വരും ജോബി ഹാൽവിൻ. ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ആണെങ്കിൽ ഇതിന് തീരുമാനം എടുക്കുമെന്ന്. ഇച്ഛാശക്തിയിൽ വെള്ളം കയറാത്ത ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ്, വ്യക്തികളായതുകൊണ്ടാണ്, ജനപ്രതിനിധികളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിന്മയ്ക്ക് നേരെ അവർ ശക്തമായ നിലപാട് പറയുന്നത്. ജോബി ഹാൽവിൻ പറഞ്ഞ ഒരു ഭാഗം ഞാൻ കേൾപ്പിക്കാം, കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജനപ്രതിനിധിക്ക് ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥവും ഈ പാർട്ടിയുടെ ഗ്രന്ഥവും കൂടി ഒരാൾ ചുമന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നത് അത്ഭുതമെന്നേ പറയേണ്ടുള്ളൂ. ഒരു വ്യക്തിയിൽ മതവും ഒരു വ്യക്തിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയവും ഒന്നിച്ചാൽ ആ വ്യക്തിയെ ഇത്രയും രീതിയിൽ വധിക്കാൻ താങ്കൾ എത്ര കാഴ്ചപ്പെട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ മതം സംസാരിക്കാൻ ഹദീസുകൾ ഉപയോഗിച്ച്, ഖുറാൻ ഉപയോഗിച്ച്, ഇതരം ഇസ്ലാം ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി മതത്തെ സംസാരിക്കാൻ ഇവിടെ ഒരുപാട് സഹോദരന്മാരുണ്ട്. താങ്കൾ ആ മേഖലയെ കണ്ടിട്ടില്ലല്ലോ. എത്രയോ ക്ലബ് ഹൗസ് മീറ്റിങ്ങുകൾ, എത്രയോ ചർച്ചകൾ, എത്രയോ സംവാദങ്ങൾ താങ്കളെ കണ്ടിട്ടില്ല. താങ്കൾ സിനിമ കാണിച്ചുകൊണ്ട് നടക്കുകയല്ലേ? അതിൽ നിന്ന് പച്ച ഒപ്പിക്കുന്ന ആളല്ലേ? പക്ഷേ താങ്കൾ ഇവിടെ ഒരു രാഷ്ട്രീയ, ഒരു ജനപ്രതിനിധിയെ സംസാരിക്കാൻ, അവഹേളിക്കാൻ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി. ജോബി ഹാൽവിൻ ശരിയല്ല. താങ്കൾ ബൈബിളിൽ നിന്ന് ഹാമാനെ കൊണ്ടുവരുന്നു, ലോത്തിനെ കൊണ്ടുവരുന്നു, എന്താവശ്യത്തിനാണ്?
ദൈവത്തെ അറിയാത്ത ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ദൈവിക ഇടപെടലുമായി ബന്ധത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന് ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ലോത്തിന്റെ മനോഭാവമുള്ളത്, ഹാമാന്റെ ചിന്തയുള്ളത്? അത് കേരളത്തെ ഭരിക്കുന്ന ജനപ്രതിനിധികൾക്കല്ല, അത് താങ്കൾക്കാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ കഴിമരത്തിൽ കയറ്റാൻ ശ്രമിക്കുന്ന നിങ്ങളാണ് ഹാമാൻ. ധാരാളം പച്ചയ്ക്ക് വേണ്ടി സംസാരിച്ച ശേഷം മറ്റുള്ളവർ പച്ച ഉണ്ടാക്കുന്നു, പണം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ലോത്തിന്റെ മനോഭാവം നിങ്ങൾക്കാണ് ജോബി ഹൽവിൻ. വസ്തുതകൾ സംസാരിക്കൂ, ചിതറിക്കിടക്കുന്ന സത്യങ്ങൾ കോർത്ത് യഥാർത്ഥ സത്യം ഒരു സുവിശേഷകൻ ജനസമൂഹത്തിൽ അവതരിപ്പിക്കൂ. പച്ചയ്ക്ക് വേണ്ടിയുള്ള ചിന്തയുമായി, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കഴിമരത്തിൽ കയറ്റാനുള്ള ചിന്തയുമായി, ഹാമാന്റെ ചിന്തകളുമായി ജോബി ഹൽവിൻ താങ്കൾ നടക്കരുത്. അതൊരു സുവിശേഷകന് യോജിച്ചതല്ല. ഏതെന്ന് വീണിരിക്കുന്നു ഓർത്ത് മടങ്ങി വന്ന് നിന്റെ പഴയ പ്രവൃത്തി ചെയ്യുക. വ്യത്യസ്തമായ അഭിപ്രായം നിലനിൽക്കുന്ന ലോകത്തിൽ കൃത്യമായ സത്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകളും സത്യങ്ങളും ദൈവസമൂഹത്തെ മുമ്പിൽ അവതരിപ്പിക്കാൻ താങ്കൾക്ക് കഴിയണം. അല്ല എങ്കിൽ ഒളിവിപ്പോയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വന്നിരുന്ന് വാചകമടിക്കുന്നത് ആ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പിടിപ്പിക്കും. കാരണം ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും ഒളിവിപ്പോയിട്ടില്ല, അവർ സമൂഹത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് അനീതിക്കെതിരെ മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് നേരെ ഒരുപാട് ആക്ഷേപങ്ങൾ, കള്ളക്കേസുകൾ ഉണ്ടായി എന്ന് വന്നേക്കാം, അത് ജനപ്രതിനിധി ആയതുകൊണ്ട് സംഭവിക്കാം. പക്ഷേ ഒളിവിപ്പോയ ഒരു വ്യക്തിക്ക് വേണ്ടി വന്നിരുന്ന് ഇത്തരത്തിൽ ആ വെള്ളവസ്ത്രത്തിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, വെറും തറയാണ്.